അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം നമ്മൾ നമസ്കാരം ജമ്മാക്കുക, അതായത് രണ്ട് നമസ്കാരങ്ങൾ തമ്മിൽ കൂട്ടി നമസ്കരിക്കുക, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇന്ന് ഇൻഷാല്ലാ സ്വലാത്തുൽ മുസാഫിർ, അതായത് യാത്രക്കാരുടെ നമസ്കാരം, നമസ്കാരം ഖസ്ർ ചെയ്യുക, അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ സൂറത്തു നിസായിലെ 101-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉണർത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈദാ നറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാത്തി ഇൻ ഖിഫ്തും അൻ യഫ്തിനകും അല്ലദീന കഫറു. അതായത് അവിശ്വാസികൾ നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് ഭയക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമസ്കാരം ഖസ്റാക്കുന്നതിൽ നിങ്ങളുടെ മേൽ ഫലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങളുടെ മേൽ തെറ്റില്ല, നിങ്ങളുടെ മേൽ അതൊരു വിരോധമായ കാര്യമല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ ഉണർത്തുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ളുഹർ, അസർ, ഇഷ നമസ്കാരങ്ങൾ രണ്ട് റക്കാത്തായി നമസ്കരിക്കൽ യാത്രക്കാരന് നിർബന്ധമാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് യാത്രക്കാരൻ നമസ്കാരം ഖസ്റാക്കി നിർവഹിക്കുക എന്നുള്ളത് എന്ന് നമുക്ക് ഖുർആനിൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് സഹീഹായി വന്നിരിക്കുന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഹദീസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യഅലബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അതായത് അദ്ദേഹം പറയുകയാണ് ഖുൽതുലി ഉമർ ഉൽ ഖത്താബ്, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, പിന്നെ ഇവിടെ നമ്മൾ ശ്രവിച്ച സൂറത്തുൻ നിസായിലെ 101-ാമത്തെ ആയത്തിലുള്ള പരാമർശം വെച്ചുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞ നിങ്ങളെ അവിശ്വാസികൾ കുഴപ്പത്തിലാക്കുമെന്ന് ഭയക്കുന്നുവെങ്കിൽ എന്ന ആയത്താണല്ലോ അവിടെ പ്രതിപാദിച്ചത്. അപ്പോൾ ഇന്ന് അദ്ദേഹം പറയുകയാണ് ഫഖദ് അമിനൻ നാസു ഫഖാല, ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയില്ലല്ലോ, ജനങ്ങൾ നിർഭയരാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അവിശ്വാസികളുടെ കുഴപ്പം പേടിക്കേണ്ടതില്ലാത്തതിനാൽ എങ്ങനെയാണ് ചുരുക്കി നമസ്കരിക്കുക എന്ന്. അപ്പോൾ ഉമർ ഉൽത്താബ് റളിയല്ലാഹു അൻഹു പറയാണ് അജിബ്തുമാ അജിബ്തു മിൻഹു ഫസഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ദാലിക, നിനക്കുണ്ടായ സംശയം, അതായത് ഇഅലാ റളിയല്ലാഹു പറയാണ് താങ്കൾക്കുണ്ടായ ആ സംശയം എനിക്കുമുണ്ടായി, അപ്പോൾ ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതാണ് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിശ്വാസപദമായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, ഫഖാല സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഅഖ്ബലു സദഖതുഹു. അതായത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു ദാനമാണത്. എന്ത് നമസ്കാരം ഇങ്ങനെ മുസാഫിറായിരിക്കുന്ന യാത്രക്കാരായിരിക്കുന്ന വേളയിൽ ഖസ്റാക്കുക എന്നുള്ളത്, അപ്പോൾ ആ സദക്ക നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അപ്പോൾ നമസ്കാരം ഖസ്റാക്കുന്നതിനെ സദക്ക എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് എങ്കിൽ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഉൾക്കൊള്ളാനും സാധിക്കുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൂരപരിധി. പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും വളരെ പ്രബലമായി ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കൂടുതൽ പണ്ഡിതന്മാരും യോജിച്ചിരിക്കുന്നത്, അതായത് കൃത്യമായ പരിധി ഇതിന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് യാത്രയെന്ന് പിന്നെ പ്രയോഗിക്കാവുന്ന തരത്തിലുള്ള എല്ലാ യാത്രകളിലും നമസ്കാരം ഖസ്റാക്കി നമസ്കരിക്കാം. അത് പ്രത്യേകിച്ച് വല്ല പരിധിയും അതിന് നിർണയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ സഹാബികൾ അത് ചോദിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയാതെയും പോകുമായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരാമർശം നമുക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ സഹാബികളിൽ ആരും അതിന് വല്ല പരിധിയും ഉള്ളതായി ഉദ്ധരിച്ചിട്ടുമില്ല. അതാണ് നമുക്ക് ഇബ്നു ഹസ്ബിൻ്റെ മഹല്ലിയിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് താമസിക്കുന്ന നാട്ടിൽ നിന്നും പുറത്ത് കടന്നതിന് ശേഷമാണ് ചുരുക്കി നമസ്കരിക്കേണ്ടത്. നമ്മൾ താമസിക്കുന്ന നാടല്ല, അവിടെ നിന്ന് പുറത്ത് പോയിട്ട് പിന്നെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയാൽ അവിടെ വെച്ച് നമുക്ക് നമസ്കാരം ഖസ്റാക്കാമെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിൽ നിന്ന് 4 റക്അത്തും ദുൽ ഖുലൈഫയിൽ വെച്ച് 2 റക്അത്തുമാണ് നമസ്കരിച്ചത്. അതായത് മദീനയിൽ താമസിക്കുന്ന വേളയിൽ 4 റക്അത്ത്, അവിടെ നിന്ന് പോയി ദുൽ ഖുലൈഫയിൽ എത്തിയപ്പോൾ 2 റക്അത്ത്, അതായത് ഖസ്റാക്കി നിർവഹിച്ചു എന്ന് ബുഖാരിയിലും മുസ്ലിമിനും വന്നിരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി യാത്രക്കാരന് താൽക്കാലികമായി ഏതെങ്കിലും സ്ഥലത്ത് അവിടെ സ്ഥിരം താമസമാക്കാതെ എത്ര ദിവസം അവിടെ താമസിക്കണമെന്നൊന്നും അറിയില്ല, അങ്ങനത്തെ അവസ്ഥയിലും അവിടെ തങ്ങിയാൽ, അങ്ങനെയുള്ള സ്ഥലത്ത് തങ്ങേണ്ടി വന്നാൽ അവിടെ വെച്ച് ഖസ്റാക്കാമെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അദ്ദേഹം പറഞ്ഞു അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി തബൂക്ക് ഇശ്രീന യൗമൻ യഖ്സുറു സലാത്ത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ
ഇരുപത് ദിവസത്തോളം താമസിച്ചു. അവിടുന്ന് നമസ്കാരം ചുരുക്കിയായിരുന്നു നമസ്കരിച്ചത്. അബൂദാവൂദ് 1223 റിപ്പോർട്ട് ചെയ്യാണ്. എന്നാൽ അതിലധികം ദിവസം യാത്രയിൽ താമസിച്ചാൽ ചുരുക്കി നമസ്കരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടില്ല, വിലക്കിയിട്ടില്ല എന്ന് ഫിഖു സുന്നയിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ 20 ദിവസമാണ് താമസിച്ചതെന്ന് റിപ്പോർട്ട് വന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം അനുവദിച്ച, നമ്മൾ പിന്നെ ആദ്യം തന്നെ ശ്രവിച്ച സൂറത്തു നിസായിലെ 101-ാമത്തെ വചനത്തിലൂടെയും അതുപോലെ തന്നെ സഹീഹായ ഹദീസുകളിലൂടെയും പൂർവ്വസൂരികളുടെയും താബിഈകളുടെയും ഒക്കെ തന്നെ ഉദ്ധരണികളിൽ നിന്ന് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ, സഹാബത്ത് അത് ഉദ്ധരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു സദക്കയായി തന്നെ പറഞ്ഞിരിക്കുന്ന സംഗതിയാണ് നമസ്കാരം ഖസ്റാക്കുക, ചുരുക്കി നമസ്കരിക്കേണ്ടത്. അപ്പോൾ യാത്രക്കാർ ഈ ഇളവ് പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹുദ് അൽവാന അനിൽഹമുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.